ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഒരു കപ്പ് ഷവർമേൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് കുറച്ച് മൈദ എടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ കുറച്ച് തരിയും ഇട്ടൊടുക്കുക. റവയാണ് ഇട്ടൊടുക്കുന്നത്. ഒരു 2-3 സ്പൂൺ റവ ഇട്ടൊടുക്കുന്നുണ്ടെങ്കിൽ ഇട്ടൊടുക്കുക, നിർബന്ധമില്ല. എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ചമ്മന്തിക്ക് വേണ്ടിയിട്ട് തേങ്ങ എടുക്കുക. തേങ്ങയിലേക്ക് 2-3 പച്ചമുളകും ഒന്ന് ഇട്ടുകൊടുക്കുക. പച്ചമുളക് നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് ഇട്ടുകൊടുത്താൽ മതി. ഒരു പുളിനാരങ്ങേൻ്റെ പകുതി നീര് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു ചെറിയ പീസ് വെളുത്തുള്ളി ഇരുന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കുക. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഇട്ടുകൊടുത്താൽ മതി. പിന്നെ ക്യാരറ്റും ക്യാബേജും കക്കരി എടുത്തിട്ടുണ്ട്. എല്ലാം ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കനിലേക്ക് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ഇട്ടിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മാവ് നമുക്കൊന്ന് ചെറിയ ബോളാക്കിയിട്ട് എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. പിന്നെ ഇതുപോലത്തെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗ്ലാസ്സിന് ഇങ്ങനെ നല്ലോണം പ്രസ് ചെയ്തിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത് ഷേപ്പ്, നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യണമെന്നും നിർബന്ധമില്ല, നല്ല വൃത്തിയിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഓയിൽ നല്ലോണം ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒന്ന് മുക്കിക്കൊടുക്കുക. ഒപ്പം തന്നെ ഇത് ഇളകി വരാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഇളകി വന്നിട്ടാകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഒന്ന് കളറെല്ലാം ചേഞ്ചായി വരുമ്പോൾ ഇത് കോരിയെടുക്കാം. ഇത് ഈ കളറാകുമ്പോൾ ഒന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. ഇത് വേണ്ടിയിട്ട് ആദ്യം തന്നെ ക്യാബേജ്, ക്യാരറ്റ്, കക്കരി എല്ലാം എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ടുകൊടുക്കാം. ഇനി ഇതിന് മുകളിൽ കുറച്ച് മയോണീസ് ഒഴിച്ചെടുക്കാം. എല്ലായിടത്തും കുറച്ച് കുറച്ച് മയോണീസ് ഒഴിച്ചെടുക്കാം. പിന്നെ ഇതെല്ലാം മിക്സാക്കിയിട്ട് മയോണീസിൽ ഇതെല്ലാം മിക്സാക്കിയിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും ഇട്ടുകൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിന് മുകളിൽ കുറച്ച് ചിക്കൻ ഇട്ടുകൊടുക്കാം. ഇനി
ചിക്കൻ്റെ മുകളിലായിട്ട് കുറച്ച് ചമ്മന്തി ഇട്ടുകൊടുക്കാം. ചമ്മന്തി ഇട്ടുകൊടുത്തിട്ട് അതിന് മുകളിലും കുറച്ച് മയോണൈസും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ്. അതുമാത്രമല്ല നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.